ഹലോ പ്ലസ് ടു മക്കളെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഓണം എക്സാം വരികയാണ് നിങ്ങൾക്കറിയാം ഇനി ലെസ് ദാൻ എ മന്ത് ഉള്ളൂ അല്ലേ ഒരു മാസം കൂടി കഷ്ടിച്ചുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു മാസത്തിൽ എന്തൊക്കെ പഠിക്കണം എങ്ങനെയൊക്കെ പഠിക്കണം ഏത് ചാപ്റ്റർ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇത് നിങ്ങളുടെ ഫസ്റ്റ് ടേം ഓണം എക്സാമിൻ്റെ വെയിറ്റേജ് ആണ് ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് എല്ലാ സബ്ജക്ട്സിനും ഉണ്ട് അപ്പോൾ എല്ലാവരും ഇത് ഫ്രണ്ട്സിനൊക്കെ മൊത്തം ഷെയർ ചെയ്യണം കാരണം എല്ലാവരും അറിഞ്ഞിരിക്കണം ഏത് ചാപ്റ്റർ കൂടുതൽ പഠിച്ചാലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടാതെ ഓക്കെ എല്ലാവരും ചാടി കയറിയിട്ട് അവസാനത്തെ ചാപ്റ്റേഴ്സ് കഷ്ടപ്പെട്ട് അഞ്ചോ ആറാമത്തെ ചാപ്റ്റർ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് വെറുതെ പൊട്ടുന്നതിനേക്കാൾ നല്ലത് ഉറപ്പായിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ മാർക്കുള്ള ചാപ്റ്റേഴ്സ് നന്നായിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം എന്ന് ഞാൻ ഈ ലൈവില് പറഞ്ഞതും ഈ വീഡിയോയിൽ പറഞ്ഞു തരും എല്ലാവരും ഫ്രണ്ട്സിനെ വിളിച്ചു കൊണ്ടുവരിക ചാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആൻഡ് നിങ്ങൾക്ക് എക്സാമിനറിന് ഉയരേ ബാച്ചിൽ ജോയിൻ ചെയ്ത് ബാക്ക്ലോഗ് നിങ്ങൾ ആദ്യത്തെ ചാപ്റ്റേഴ്സ് തീർക്കാതെ പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം ഫീസ് കുറച്ചിട്ടുണ്ട് അയ്യായിരം രൂപയാണ് ഓക്കെ അപ്പോൾ മാത്സിലേക്ക് വരുമ്പോൾ നമ്മളിതാ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ അല്ലേ നമുക്കൊരു അഞ്ചാറ് ചാപ്റ്ററെങ്കിലും പ്രതീക്ഷിക്കണം റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ഇൻവേഴ്സ്റ്റഗ്നോമീറ്ററി മീറ്ററിസീസ് ഒരു സംഗതി നടക്കുമല്ലോ ഓക്കെ അതില്ലാണ്ട് നടക്കൂല നിങ്ങൾക്കറിയാം എക്സാം തന്നെ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആ മൂന്ന് ചാപ്റ്ററിൻ്റെ നല്ല വെയിറ്റേജ് ഉണ്ട് ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ഓണപരീക്ഷ അതിൻ്റെ ഒഫീഷ്യലായിട്ട് നടത്തിയ ഓണപരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കഴിഞ്ഞ വർഷമാണ് ഓക്കെ അപ്പം നോക്കിയാൽ ഏറ്റവും കൂടുതൽ മാർക്ക് വന്നത് ആണ് ഓക്കെ മേട്രിസീസ് നല്ല മാർക്ക് വരും പണ്ടും വന്നിട്ടുണ്ട് ഇപ്പോഴും വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഡിറ്റർമിനൻസിന് മാർക്ക് കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഡിലീറ്റഡ് ആയതുകൊണ്ട് ഓക്കെ പണ്ട് പ്രോപ്പർട്ടീസ് എന്ന് പറയാൻ വലിയ ടോപ്പിക്ക് ഉണ്ടായിരുന്നു ഇവിടെ എലമെൻ്ററി ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ആ രണ്ട് ടോപ്പിക് ഇവിടുന്ന് ഇവിടേക്ക് ഡിലീറ്റ് ചെയ്തു പക്ഷേ മേട്രിസീസിന് വെയ്റ്റേജ് കുറച്ചിട്ടില്ല ഡിറ്റർമിനൻസിന് വെയ്റ്റേജ് കുറച്ചു പ്രോപ്പർട്ടീസ് വലിയ ക്വസ്റ്റൻസ് വരായിരുന്നു അതുകൊണ്ട് തന്നെ ഓക്കെ ഇനി അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടിന്യൂറ്റി ഡിഫറൻസിബിലിറ്റി അന്ന് ഇല്ലാത്തതുകൊണ്ട് ആ വെയിറ്റേജ് ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇരുപത് മാർക്ക് ഓക്കെ അപ്പോൾ അഞ്ചാമത്തെ ചാപ്റ്റർ ഇരുപത്തി അഞ്ച് ഇരുപത് മാർക്കിൽ വന്നിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട എന്താണ് ആദ്യത്തെ അഞ്ച് ചാപ്റ്റർ പഠിക്കണം എന്താണെങ്കിലും ഇനി സേഫ് ആൻ വേണ്ടിയിട്ട് ആറ് ചാപ്റ്റർ പഠിച്ചു പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് സി ഇൻവേഴ്സ് സെഗ്നോമെറ്ററിൽ നിന്ന് പതിനൊന്ന് മാർക്കിൻ്റെ ചോദിച്ചിട്ടുള്ളൂ വലിയ സിലബസിൽ വലിയ വ്യത്യാസം വന്നതിൽ മൂന്നാല് ഫോർമുലേൻ്റെ ഉള്ളു ഈ ചാപ്റ്റർ എല്ലാവർക്കും റിലേഷൻ ഫംഗ്ഷൻ എല്ലാവർക്കും പറ്റും ഇൻവെസ്റ്റിംഗ് കമ്പിറ്ററി ഒന്ന് പഠിച്ച് കഴിഞ്ഞാൽ വരെ ടഫ് അല്ല കാരണം ഇത് പഠിച്ചാൽ നമുക്ക് കണ്ടിന്യൂറ്റിൻ്റെ ഡിഫറൻസിബിലിറ്റിയിലും അടുത്ത ചാപ്റ്റർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇൻഗ്രേസിൽ മീറ്ററിസിൽ ഡിറ്റർമിനിൻസ് എന്താണെങ്കിലും പഠിക്കുക അതാണ് നമ്മുടെ മെയിൻ കോമ്പോ ഓക്കെ ഇവരണ്ടാണോ പഠിച്ചാൽ നമുക്ക് എന്ത് ചെയ്യുക ഒരു മുപ്പത്തിയേഴ് മാർക്ക് നമുക്ക് ഉറപ്പിക്കാം മുപ്പത്തിയേഴ് മാർക്ക് ഉറപ്പിക്കാം പാസ് അല്ല നിങ്ങൾക്ക് എന്താണ് പകുതി മാർക്ക് എക്സാമിൻ്റെ ഓക്കെ ഇനി അതേ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ അറിയാത്ത ഒരാളില്ല അപ്പോൾ അവിടെ പന്ത്രണ്ട് മാർക്ക് കിട്ടി ഇനിയിപ്പോൾ ഇവിടെ ഇയാളെ ആണെങ്കിൽ നിങ്ങൾക്ക് സംശയം കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫ്രൻസിബിലിറ്റിയിൽ ഡിഫറൻസിയേഷൻ്റെ ബേസിക് ക്വസ്റ്റ്യൻസ് അതാ ക്വസ്റ്റൻസ് വന്നാൽ തന്നെ ഇരുപത് മാർക്കിൽ പത്ത് മാർക്ക് ഡിഫറൻസിയേഷൻ വെറുതെ വരാണെങ്കിൽ തന്നെ ഇതെല്ലാം കൂടി കൂടും നാൽപ്പത്തി ഒമ്പത് അമ്പത്തി ഒമ്പത് മാർക്ക് ഈസി ആയിട്ട് കിട്ടും പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത് ഇതാ ഈ ചാപ്റ്ററും ഈ രണ്ട് ചാപ്റ്ററും ഇതൊന്നും ബേസിക് ആയിട്ട് പഠിച്ചാൽ അമ്പത്തി ഒമ്പത് മാർക്ക് കിട്ടും നന്നായിട്ട് പഠിക്കുക ബാക്കി എല്ലാ ചാപ്റ്റർ പഠിക്കണം ഇതാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഓക്കെ ഇനി ഫിസിക്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നാല് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് വരുന്നത് പേടിക്കുന്ന വച്ചാൽ നാല് പക്ഷേ അഞ്ചായിരിക്കും അലക്സാറ് പറയണ റെക്കമെൻഡ് ചെയ്യുക അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ ചാപ്റ്റേഴ്സ് ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ ഓക്കെ ആദ്യത്തെ ചാപ്റ്ററൊക്കെ വളരെ സിംപിളാണ് ഓക്കെ ഡെഫിനേഷനും തിയറും ആ എന്താണ് പ്രൂഫൊക്കെ പഠിച്ചു വെക്കുക ഓക്കെ ഡെറിവേഷനും ഇപ്പോൾ ഇരുപത്തിമൂന്ന് മാർക്ക് അവിടെ കിട്ടി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഇരുപത്തിയൊന്ന് മാർക്ക് കണ്ട് ഇലക്ട്രിസിറ്റിയിൽ പതിനെട്ട് ചാപ്റ്റർ കുറച്ചുകൂടി സെൻസ് ആൻഡ് ഡാക്കി ചാപ്റ്റർ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസിലേക്ക് വരുമ്പോൾ പതിനാറ് പതിനാറ് മാർക്ക് അപ്പോൾ ഇത്രയും തന്നെ പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് കിട്ടും എവിടെ ഇത്ര നാൽപ്പത്തി മൂന്നും കുറച്ചുകൂടി കിട്ടും അല്ലേ നല്ല മാർക്ക് കിട്ടും ഓക്കെ അപ്പം ഓൾമോസ്റ്റ് എ പ്ലസ് മാർക്ക് അവിടെ കിട്ടും അപ്പം നന്നായിട്ട് തന്നെ അത് പഠിക്കുക ഓക്കെ മൂന്ന് ചാപ്റ്റർ പഠിക്കുക നാലാമത്തെ ചാപ്റ്റർ പറ്റുകയാണെങ്കിൽ അതും കൂടി പഠിക്കുക ബാക്ക്ലോഗ് ഉള്ള കുട്ടികൾ അപ്പം എന്താണ് ബാക്ക്ലോഗ ചോദിക്കുന്ന ഒരു മക്കളെ നിങ്ങൾ ഇത്രയും കാലം ഇപ്പോൾ നിങ്ങൾ സെപ്റ്റംബർ ആവാനായിരിക്കില്ല ഓഗസ്റ്റ് പകുതി ഓക്കെ അപ്പോൾ നിങ്ങൾ ഓഗസ്റ്റ് ഇന്ന് വരെ പഠിക്കേണ്ട കുറേ ചാപ്റ്റേഴ്സ് ശരിക്കും ഉണ്ട് ഓക്കെ നന്നായിട്ട് പഠിക്കാറുണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സ് പഠിക്കാത്ത കുറെ കുട്ടികൾ മിസ്സായിപ്പോയിട്ടുണ്ടാകും മറന്നിട്ടുണ്ടാവും പഠിക്കാത്തവരുണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ബാക്ക്ലോഗ പിന്നെ പണ്ട് ചെയ്യേണ്ടതായിരുന്നു അതിൻ്റെ ഇങ്ങനെ ലിസ്റ്റിൽ ഇങ്ങനെ നിൽക്കുക പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് എക്സാം എന്നുള്ളതാ ഓണം എക്സാം സ്പെഷ്യൽ ഓണം എക്സാം രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യും ഇനിയിപ്പോൾ തേർട്ടി ഫോർ ഡേയ്സ് ഒന്നുമില്ല കുറച്ച് ദിവസമുള്ള ബാക്കി ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓണം എക്സാം സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്ക് ഓണം എക്സാം ത്രീം ചാപ്റ്റേഴ്സ് തീർക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ത്രീം ചാപ്റ്റേഴ്സ് ആണ് ഓണം എക്സാമിന് വരാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് മറന്നുപോകുന്ന ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ പഠിച്ച് തുടങ്ങാത്തവരായിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലസ് ടു ഉയരെ ബാക്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഉയരെ ബാച്ചിൽ ഓൾറെഡി ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ഉയരെ ബാച്ചിലർ ഓൾറെഡി ഉള്ളവർ ഇനി ഫീസ് അടച്ച് വേറെ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ബാക്ക് ലോഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഓണ പരീക്ഷയ്ക്ക് വരുന്ന ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ രണ്ട് ലൈവായിട്ട് ഈ സമയങ്ങളിൽ ഡേ ദാ ഡെയിലി സമയങ്ങളും സൺഡേ സമയങ്ങളിലായിട്ട് രണ്ട് ലൈവായിട്ട് നമ്മൾ ഓരോ ചാപ്റ്റർ തീർക്കും ഫസ്റ്റ് ലൈവ് നമ്മൾ ഷോർട്ട് നോട്ട്സ് ആയിട്ട് നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും ഒരു മണിക്കൂറിൽ അത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യും വേറെ സെഷനിൽ വൺ വൺ ഹവറിൽ ഇതൊക്കെ ലൈവായിട്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം ഇൻടറാക്ട് ചെയ്യാം വൺ അവർ വൺ അവർ ഓരോ ചാപ്റ്റർ നമ്മൾ തീർക്കും അങ്ങനെ നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടാവും ഈ ക്ലാസ്സിന് ഷോർട്ട് നോട്ട്സും കിട്ടും അതേപോലെ തന്നെ നിങ്ങൾ ബാച്ചിലെ അംഗമായി ബാച്ചിലെ എല്ലാ ഫീച്ചേഴ്സും പി വൈ ക്യൂസും എല്ലാം ലേർണിംഗ് വീഡിയോസും ചാപ്റ്റേഴ്സും കിട്ടി എക്സാം ഫൈനൽ എക്സാം വരെ ഓക്കെ അപ്പം ആ കാര്യം മനസ്സിലാക്കുക ഒരു പുതിയ ഫീച്ചറും കൂടി ബാക്ക്ലോഗ് സീരീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഉയരേ ഉള്ളവർക്കും ആൻഡ് ഇനി ജോയിൻ ചെയ്യാവുന്ന വേണ്ടിയിട്ടും ഉള്ളവർക്ക് ആൻഡ് ബാച്ചിൻ്റെ ഫീസ് മക്കളെ സിക്സ് തൗസൻഡ് മാറ്റിയിട്ട് ഫൈവ് തൗസൻഡ് ആയിട്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ അഡ്മിഷൻ എടുത്തോ ബാക്ക്ലോഗ് സീരീസ് മിസ് ചെയ്യരുത് കാരണം ഓണം എക്സാമിന് ഇന്നേ വരെ എ പ്ലസ് കിട്ടിയ ഒരു കുട്ടി ഒരിക്കലും ഫൈനൽ എക്സാം കൊളാക്കിയിട്ടില്ല അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യാം വേഗം തന്നെ അഡ്മിഷൻ എടുക്കാം ഓക്കെ ഇനി കഴിഞ്ഞിട്ടില്ല നമുക്ക് ബയോളജി ബോട്ടണി സുവോളജി ആൻഡ് ഒരു സബ്ജക്റ്റും കൂടി ഉണ്ട് ഓക്കെ ഇനി സെക്ഷൽ ട്രീപ്പിൾ എന്താ ബോട്ടണിയിൽ വരുമ്പോൾ മൂന്ന് ചാപ്റ്റർ സുവോളജിയിൽ വരുമ്പോൾ മൂന്ന് ചാപ്റ്റർ ടോട്ടൽ ആറ് ചാപ്റ്ററാണ് വരുന്നത് ബോട്ടനിയിൽ മൂന്നാമത്തെ ചാപ്റ്റർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തി മൂന്നിൽ ചോദിച്ചിട്ടില്ല ബേസിക്കലി സത്യം പറഞ്ഞാൽ അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യുക പറയുന്നത് ഒഫീഷ്യൽ ആയിട്ടല്ല അവിടെ ഞാൻ പറയുന്നത് ഞാൻ കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ അനലൈസാണ് ചെയ്തത് അപ്പോൾ ഒഫീഷ്യൽ വെയ്റ്റേജ് അല്ല പക്ഷെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ പേപ്പർ വെച്ച് നോക്കാം ജോളജിയിൽ മൂന്ന് ചാപ്റ്റർ പഠിക്കണം എന്താണെങ്കിലും പഠിക്കണം അപ്പോൾ നിങ്ങൾ അഞ്ച് ചാപ്റ്ററിൽ മിനിമം ബോട്ടണി ജോളജിയിൽ പഠിക്കണം ഓക്കെ അപ്പം തന്നെ പരിപാടി കഴിഞ്ഞു ഓക്കെ ഇനി എനിക്ക് നിങ്ങളെല്ലാവരും കൂടി ഒരു കമൻറ്റ് ചെയ്യണം ഒരു കാര്യം ഇപ്പം നോക്കിയേ കമ്പ്യൂട്ടർ സയൻസ് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ഞാൻ ഇതിൽ പറഞ്ഞിട്ടില്ല കമ്പ്യൂട്ടർ സയൻസിൽ എച്ച് ഒരു ഫൈവ് സിക്സ് ചാപ്റ്റേഴ്സ് ഉണ്ടാവും ഫിസിക്സ് ഫോർ ഇവിടെ എട്ട് എട്ടും പതിമൂന്നും പതിമൂന്നും ആറും എത്രയാണ് പത്തൊൻപത് ചാപ്റ്റേഴ്സ് പത്തൊൻപത് ചാപ്റ്റേഴ്സ് ആണ് ഒരു ബയോമാക്സ് സ്റ്റുഡന്റിന് സയൻസ് സബ്ജെക്ട്സിൽ നിന്ന് പഠിക്കാനുള്ളത് നിങ്ങൾ എത്ര ചാപ്റ്റർ പഠിച്ചു എന്ന് ഇപ്പം തന്നെ കമന്റ് ചെയ്യാം ഓക്കെ നിങ്ങളുടെ സ്റ്റഡീസ് ഇപ്പം എത്രയാണ് ഇപ്പം എത്ര ചാപ്റ്റേഴ്സ് പഠിച്ചു അഞ്ച് ചാപ്റ്റർ പഠിച്ച ആളാണോ ആറ് ചാപ്റ്റർ അല്ലെ പത്ത് ചാപ്റ്റർ പഠിച്ചു പത്തൊമ്പത് ചാപ്റ്റർ അത് കമന്റ് ചെയ്യാം എത്ര ചാപ്റ്റേഴ്സ് ഓൾറെഡി പഠിച്ചുകഴിഞ്ഞു വന്നു ഓക്കെ ഇന്ന് നിങ്ങൾ ആ വീഡിയോ കാണുന്ന ദിവസത്തെ ഓക്കെ ഇനി അതുപോലെ തന്നെ ലാസ്റ്റ് കെമിസ്ട്രി ഉണ്ട് ഓക്കെ കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു അറിയാത്തവരുണ്ടെങ്കിൽ നോക്കി പുതിയ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി കുറച്ച് ചാപ്റ്റേഴ്സ് ഡിലീറ്റഡാണ് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്ക് ഈ ചാപ്റ്റേഴ്സ് വന്നിട്ടുണ്ട് മൂന്ന് ചാപ്റ്ററിലാണ് ചോദ്യങ്ങൾ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പോൾ ഈ നാല് ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ നാല് ചാപ്റ്ററും പഠിക്കാം ഇതിൽ ഏതെങ്കിലും ഡിലീറ്റഡ് ചാപ്റ്റർ ഉണ്ടെങ്കിൽ മക്കളെ അത് അവോയ്ഡ് ചെയ്യണം കേട്ടോ എനിക്ക് കെമിസ്ട്രി അറിയാത്തതുകൊണ്ടാണ് അപ്പോൾ നാല് ചാപ്റ്ററാണ് വരുന്നത് അപ്പോൾ ഇത്രയും പഠിച്ചാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് കാണുന്നത് ഓക്കെ ബാക്കി മൂന്നും ഈക്വൽ വെയിറ്റേജ് ആണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ചാപ്റ്റർ പഠിക്കുക അതിന് വേണ്ടി അടിപൊളിയായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി എക്സാംബിൾ ബാക്ക്ലോഗ് സീരീസ് ഉണ്ട് ഫീസ് വളരെ കുറച്ചിട്ടുണ്ട് മക്കളെ ഫൈവ് തൗസൻഡ് ആക്കിയിട്ടുണ്ട് ബാക്ക്ലോഗ് സീരീസും ബുക്സും കിട്ടും ഫ്രീ ബുക്ക് സെറ്റും കിട്ടും ആൻഡ് ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് ഫുൾ ബാച്ച് കിട്ടുന്നതായിരിക്കും പി വൈ ക്യൂസ് ഇൻക്ലൂഡഡ് ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻസ് മാത്സിനൊക്കെ ഉണ്ട് ഇത് മിസ് ചെയ്ത് വേഗം തന്നെ ജോയിൻ ചെയ്യുക അപ്പം വെയിറ്റേജ് ഒക്കെ മനസ്സിലായി ഈ പ്രാവശ്യത്തെ ഓണം എക്സാം തകർക്കുക മാക്സിമം മാർക്ക് പഠിക്കുക എക്സാമിനർ ഉണ്ട് അപ്പോൾ ബാക്ക് ലോഗ് ക്ലാസ്സ് തുടങ്ങിയിട്ടുണ്ട് വേഗം തന്നെ ജോയിൻ ചെയ്ത് ലൈവായിട്ട് മിസ് ചെയ്യേണ്ട പിന്നെ ഓണം എക്സാമിന് തലേ ദിവസം ആലോചിക്കരുത് എന്തുകൊണ്ട് പഠിച്ചില്ല എന്നാൽ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക ജോയിൻ ചെയ്യണ ഈ നമ്പറിലേക്ക് വിളിക്കാം നമുക്ക് കാണാം ബാക്ക്ലോഗ് ക്ലാസ്സിൽ ഓക്കെ